1950 വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം ഇനി ഇപ്പൊ വീണ്ടും മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതായത് കെ സത്യമുറിച്ചു എന്ന് വരുത്തി. അല്ല, അത് ഇതിപ്പോ മുഖ്യമന്ത്രിക്കും ബോധ്യമാവുമല്ലോ. ഫയലുകളൊക്കെ എടുപ്പിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ബോധ്യമാവും. നമ്മളിനി തീർച്ചയായിട്ടും എന്താ പറയാ, നല്ല വളരെ നമ്മളിപ്പോ ഇപ്പൊ വന്നതേ ഉള്ളൂ, രണ്ടാഴ്ചയായിട്ടുള്ളു. ഫയലുകൾ കണ്ടിട്ടില്ല, കാണുന്നില്ല എന്നുള്ള ആരോപണം കൂടി അതറിയില്ല, അതറിയില്ല, അതറിയില്ല. കാരണം നമ്മൾ ഈ കഴിഞ്ഞ 2 മാസം US ലായിരുന്നു. US ലേക്ക് പോകുന്നതിന്റെ 2 ദിവസം മുമ്പ് നമ്മള് മുഖ്യമന്ത്രിയെ കണ്ടിട്ടുള്ളതാണ്. അല്ല, അതൊക്കെ അന്വേഷണത്തിൽ വരേണ്ടതാണ്. കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് ഒരു സത്യമാണ്, അല്ലെങ്കിൽ ഇത്രയും വൈകില്ല. ഇനി ആരൊക്കെയാണ് അതിന് കൂട്ടുനിന്നത്, ആർക്കൊക്കെ ഈ എന്താ പറയാ കഞ്ഞി വെച്ചതിൽ വിളമ്പിക്കൊടുത്തത് ആര്, അച്ചാറുണ്ടാക്കിയത് ആര്, ചമ്മന്തി അരച്ചത് ആര് എന്നുള്ളത് കണ്ടെത്തേണ്ടതാണ്. പൂർണ്ണമായിട്ട് നമ്മൾ അങ്ങനെ പറയില്ല. കാവ്യവൽക്കരിച്ചിരുന്നുവെങ്കിൽ ഈ കേസ് പിടിക്കില്ലായിരുന്നു. കാരണം ഇവിടുത്തെ BJP കൗൺസിലർ ജയിലിൽ കിടന്നതാണ് 2 ആഴ്ചയിൽ കൂടുതൽ. അത് അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. BJP കൗൺസിലറാണ് ജയിലിലായത് ജാമ്യം കിട്ടാതെ. അത് ഈ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി തന്നെയാണ്. അപ്പൊ അത് ഇതൊക്കെ നമുക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ വേണമെങ്കിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ വേറൊരാള് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ തന്നെ കബളിപ്പിക്കാം. നമ്മുടെ മക്കളും അവരൊക്കെ തന്നെ ഒരു പ്ലാൻ ചെയ്ത് അച്ഛൻ അറിയണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോയി 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 അവസാനം 2 കൊല്ലം കഴിയുമ്പോഴാണ് നമ്മൾ അറിയുക. അതുപോലെ ഉണ്ടാവും ഇതൊക്കെ. അത് ക്രൈംബ്രാഞ്ച് നടപടി വേണമെന്ന് പറഞ്ഞ് ഫയൽ നീക്കിയിട്ടുണ്ട്. ആ നടപടി എന്താണ് വൈകുന്നത് നമ്മൾ ആലോചിച്ചിരുന്നു. കാരണം അതൊക്കെ ഒരു ഇങ്ങനത്തെ ഒരു മാറ്ററാണല്ലോ, അതിൽ നമ്മൾ കയറി ഇടപെടുക എന്ന് പറയുന്നത് അത്ര ശരിയല്ല. ഇതൊക്കെ ഭരണകാര്യങ്ങളാണ്. അല്ല, അതൊരു MLA പറയുന്ന പോലെ എങ്ങനെയാ നമ്മൾ പറയുന്നത്? അദ്ദേഹം അതിന്റെ ഭാഗമാണ്. നമ്മൾ അങ്ങനെയല്ലല്ലോ. നമുക്ക് പോലീസിന്റെ ഫയൽ ഇങ്ങനെയാണ്, അവരിങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്ന് പറയാൻ നമ്മൾ ആരുമല്ല. ഓ, കത്തിയ ഒരു വാഹനത്തിന്റെ കിട്ടിയിട്ടുള്ളൂ, ബാക്കി 2 എണ്ണം കിട്ടിയിട്ടില്ല. അതും അറിയില്ല നമുക്ക്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വിളിച്ചിട്ട് നമ്മുടെ ഓഫീസ് മാനേജറായിരുന്ന ആളോട് പറഞ്ഞിരിക്കുക, പോയിട്ട് അതൊന്ന് അന്വേഷിക്കണം എന്താണ് അവർ പറയുന്നത് എന്നൊക്കെ. നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാ ഇതെല്ലാം നമ്മൾ പറയുന്നത്, എന്തെങ്കിലും കളവുണ്ടെങ്കിൽ. അങ്ങനെയാ നമുക്ക് തോന്നണം. ഇവരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ ഉണ്ട് നല്ലോണം, നിറയെ. അത് എണ്ണിയാൽ ഒടുങ്ങാത്തതുണ്ട്. ഇവരനാവശ്യമായ കാര്യങ്ങളാണ്. കാരണം നമുക്ക് തന്നെ സംശയം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് അവിടെ നമ്മുടെ തന്നെ ഗസ്റ്റ് ഹൗസാണ് അപ്പുറത്ത്, അവിടെ ഒരു താമസിക്കുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഇവരെ പോയിട്ട് അമ്മയും മകളുമാണ്, അവരാണ് ഇവിടെ ഇവിടുത്തെ അക്കൗണ്ട്സ് നോക്കുന്നത്, അവിടെ ഓഡിറ്ററുടെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നത് അവർ. അവരെ പോയിട്ട് ഇത് നിങ്ങൾ വാടകയ്ക്കാണോ താമസിക്കുന്നത്, എത്ര കാലമായിട്ട് സ്വാമിയെ അറിയാം, അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കുറേ ചോദ്യങ്ങൾ. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പലതും. അവർ നമ്മളോട് പറഞ്ഞു, സ്വാമി ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിരിക്കാം, ഇനി വന്നാൽ വാതിൽ ഉറക്കില്ല, പുറത്താക്കും എന്ന് പറഞ്ഞു. അയാൾ അങ്ങനത്തെ വർത്തമാനങ്ങളാണ് പറയുന്നത്. അവസാനം അവർ ഇതെല്ലാം കാണിച്ചു കൊടുത്തു, ഈ പറഞ്ഞ വാടക എഗ്രിമെന്റ്, വാടക റെസീറ്റ്, ആ ബാങ്കിൽ നിന്ന് ആണ്, അത് ബാങ്ക് വഴിയാണ് കൊടുത്തിട്ടുള്ളത്, അതൊക്കെ ശരിയാണോ എന്ന്. എന്നാൽ ഇവിടുത്തെ ഈ BJP കൗൺസിലറുടെ CDR പരിശോധിക്കാൻ ഈ പോലീസിന് ബുദ്ധിയില്ല. നമ്മൾ വാടകയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നതിൽ അയാൾക്ക് സംശയം. അപ്പൊ നമ്മുടെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അവര് വളരെ ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു സാധനവും കിട്ടാത്തതുകൊണ്ട് അത് അതെ RSSനെ പൊന്നുപോലെ സംരക്ഷിക്കുക. അവർക്ക് ഒരു പോറലും ഈ കാര്യത്തിൽ ഏൽക്കരുത് എന്നുള്ളത് പോലീസിന്റെ ഒരു എന്താ പറയുക ഒരു